first kiss. The time is right for you and I to become a little more than friends. Let's cross that line, what do you say? Lose our inhibitions, get carried away. We can watch our love story begin. Hello friends, welcome to Yatra Tech TV. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഡൽഹി എപ്പിസോഡിൻ്റെ മൂന്നാം ഭാഗമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തെ വിസ്മയിപ്പിച്ച താജ്മഹലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. കുടുംബമായിട്ട് ഡൽഹിയിൽ നിന്ന് ഞാൻ ആഗ്രയിലേക്ക് വന്നിടം തൊട്ടുള്ള ആ കാഴ്ചകളും അനുഭവങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു എപ്പിസോഡാണ്. ലോകത്തെ വിസ്മയിപ്പിച്ച, 21 വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ച, 1632 ആരംഭിച്ച താജ്മഹലിൻ്റെ പണി, മുഗൾ സാമ്രാജ്യത്തിൻ്റെ 5-ാമത്തെ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നിയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിതതാണ് താജ്മഹൽ. അതിൻ്റെ കാഴ്ചകളാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ആഗ്രയിൽ നിന്ന് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറിയ നിമിഷം തൊട്ട് ഒരു വേറൊരു ലോകമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരോടും എനിക്കൊരു സജഷൻസ് ഉണ്ട്. നിങ്ങൾ അവസരം കിട്ടിയാൽ നിങ്ങളുടെ ജീവകാലത്ത് തീർച്ചയായിട്ടും താജ്മഹലിനെ കാണണം. കണ്ണുകൾ കൊണ്ടും തൊട്ടും നടന്നും അനുഭവിക്കണം. ഒരു ക്യാമറകൾക്ക് ഒന്നും അതിൻ്റെ ആ ബ്യൂട്ടി പൂർണ്ണമായിട്ട് ഒപ്പിയെടുക്കുവാൻ കഴിയത്തില്ല. അത്ര ബ്രില്ലിയൻ്റ്, വെണ്ണക്കല്ലിൽ തീർത്ത് ആ ബ്രില്ലിയൻസ് കാണണമെങ്കിൽ ആ കാലഘട്ടത്തിലെ മാത്രമല്ല, ഏക്കാലവും നിലനിൽക്കുന്ന ആർട്ടിസ്റ്റിക് ബ്രില്ലിയൻസ് ആണ് താജ്മഹലിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ സെഞ്ചുറിയിലേക്ക്, 16th century അവരോടൊപ്പം ജീവിച്ച് നടക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത് താജ്മഹൽ സന്ദർശിച്ചപ്പോൾ. അപ്പോൾ അതിൻ്റെ കടക്കാം. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. പണിക്കർ ട്രാവൽസിൻ്റെ കാരൽ ബാഗിലുള്ള ഓഫീസിൽ നിന്ന് രാവിലെ 6 മണിക്ക് ഞങ്ങളുടെ താജ്മഹലിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഞങ്ങൾ ആഗ്ര യാത്ര തുടങ്ങാൻ പോവാണ്. പ്രസിദ്ധ സിഖ് ക്ഷേത്രമായ ഗുരുദ്വാര ബംഗ്ലാ സാഹിബ് ദീപപ്രഭയാൽ നിൽക്കുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6-വരി പാതയുള്ള യമുന എക്സ്പ്രസ് ഹൈവേയിൽ ഞങ്ങൾ പ്രവേശിച്ചു. 165.5 കിലോമീറ്റർ നീളത്തിലുള്ള ഇത് ഗ്രേറ്റർ നോയിഡയും ആഗ്രയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ടിറ്റോക്കുട്ടനും ഞാനും ഡൽഹിക്ക് പോകുന്ന റൈഡേഴ്സ് ഗ്രൂപ്പിനെ പരിചയപ്പെട്ടു. വലിയൊരു റൈഡർ ആകണമെന്ന ആശംസ നേർന്നുകൊണ്ടാണ് ടിറ്റോക്കുട്ടനെ അവർ യാത്രയാക്കിയത്. ലോകത്തെ ഇന്നും വിസ്മയിപ്പിക്കുന്ന താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ആഗ്രയുടെ മണ്ണിലേക്ക് ഞങ്ങളെത്തി. അന്തരീക്ഷ മലിനീകരണം തടയാനായി പുക വമിപ്പിക്കുന്ന മലിനീകരണ വാഹനങ്ങൾക്ക് താജ്മഹലിൻ്റെ അടുത്ത് പ്രവേശനമില്ല. അതിനാൽ താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റ് പ്രവേശന കവാടത്തിലെത്താൻ ഇലക്ട്രിക് മിനി വാനിനെയാണ് ഞാൻ ആശ്രയിച്ചത്. ഓൺലൈൻ എൻട്രി ടിക്കറ്റ് എടുത്തതിനാൽ ക്യൂവിൽ നിൽക്കാതെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് പ്രധാന കവാടമായ വെസ്റ്റ് ഗേറ്റ് വഴി താജ്മഹലിൽ പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഞങ്ങൾ. വെസ്റ്റ് ഗേറ്റ് കടക്കുമ്പോൾ മുഗൾ വാസ്തുവിദ്യയുടെ സുവർണ കാലഘട്ടത്തിൽ ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയ പത്നിയായ
മുംതാസിൻ്റെ സ്മരണയ്ക്കായി വെണ്ണക്കല്ലിൽ തീർത്ത ആ അത്ഭുത സൃഷ്ടി കാണുവാൻ അധിക ദൂരമില്ലെന്നുള്ള സത്യം എൻ്റെ ആകാംക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ചരിത്ര വിശേഷങ്ങൾ അറിയാനായി ടൂറിസ്റ്റ് ഗൈഡായ റാസിയെ ഞങ്ങളൊപ്പം കൂട്ടി. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് താജ്മഹലിൻ്റെ പ്രധാന ശില്പി. ഇത് ദർവാസ ഇ റൗസ അഥവാ ഗ്രേറ്റ് ഗേറ്റ് എന്ന് അറിയപ്പെടുന്നു. താജ്മഹലിലേക്കുള്ള വലിയ പ്രവേശന കവാടമാണ്. റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ടും വെള്ള മാർബിള് കൊണ്ടും ഇത് നിർമ്മിച്ചിരിക്കുന്നു. മനോഹരമായ ചിത്രപ്പണികളും വിശുദ്ധ ഖുറാനിൽ നിന്നുള്ള സൂക്തങ്ങളും മാർബിളിൽ കുത്തിവെച്ചിരിക്കുന്നത് കാണാം. ഇൻഡോ ഇസ്ലാമിക് വാസ്തുശില്പവിദ്യയുടെ മനോഹരമായ പ്രതിഫലനം ഇവിടെ ദർശിക്കാം. ഇസ്ലാം വിശ്വാസ സങ്കല്പത്തിൽ ഭൂമിയിലെ പറുദീസയായി നിർമ്മിച്ചിരിക്കുന്ന ആ ലോകാത്ഭുതം കാണുവാനായി ഞാൻ ഗ്രേറ്റ് ഗേറ്റ് കടന്നു. വാക്കുകൾക്കും ഒരു ഹൃദയങ്ങൾക്കും വിവരിക്കുവാൻ കഴിയാത്ത ആ അത്ഭുത സൃഷ്ടി ഞാൻ വിസ്മയത്തോടെ നോക്കി നിന്നു. അക്ബർ ചക്രവർത്തിയുടെ പ്രിയ കൊച്ചുമകനും ജഹാംഗീർ ചക്രവർത്തിയുടെ പ്രിയപുത്രനുമായ ഷാജഹാൻ അക്കാലത്ത് രാജപ്രമുഖർക്ക് മാത്രം പ്രവേശനമുള്ള മീനാ ബസാറിൽ വെച്ചാണ് ബാല്യത്തിൽ മുംതാസിനെ ആദ്യമായി കാണുന്നതും പ്രണയിക്കുന്നതും. പേർഷ്യൻ പ്രഭുകുടുംബത്തിൽ നിന്നുള്ള അസഫ് ഖാനും ദിവാൻജി ബീഗം എന്നിവരായിരുന്നു അർജുമുണ്ട് ബാനു എന്നറിയപ്പെട്ടിരുന്ന മുംതാസ് മഹളിന്റെ മാതാപിതാക്കൾ. 1612 ഇരുവരുടെയും വിവാഹം നടന്നു. ആഗ്രയിലെ പൂന്തോട്ടങ്ങളും ആയുധ അഭ്യാസങ്ങളും ആനകളെ കാണുന്നതും കവിതകൾ വായിക്കുന്നതും മുംതാസ് ഇഷ്ടപ്പെട്ടിരുന്നു. താജ്മഹലിൻ്റെ പണികൾ മുംതാസ് മഹളിൻ്റെ മരണശേഷം ഉടൻ തന്നെ തുടങ്ങുകയുണ്ടായി. പടിഞ്ഞാറ് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം മോസ്കാണ്. ഇതേ മാതൃകയിൽ താജ്മഹലിൻ്റെ കിഴക്ക് വശത്ത് ഒരു അതിഥി മന്ദിരം കൂടി പണിതിട്ടുണ്ട്. 1632 ആരംഭിച്ച് 1653 താജ്മഹൽ ഉൾപ്പെടെയുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും പണി പൂർത്തിയായി. താജ്മഹലിൻ്റെ 4 മൂലകളിലായി 4 വലിയ മിനാരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. 4 മിനാറുകളും പുറത്തെ കൽപ്പം ചരിച്ചാണ് പണിതിരിക്കുന്നത്. ഭൂചലനം ഉൾപ്പെടെ എന്തെങ്കിലും കാരണത്താൽ ഇവ തകരുകയാണെങ്കിൽ പ്രധാന ഗോപുരത്തിലേക്ക് വീഴാതെ വശങ്ങളിലേക്ക് വീഴുന്നതിനായിട്ടാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. അതെ, ടിറ്റോമോൻ പറഞ്ഞതുപോലെ തൻ്റെ പ്രണയത്തെ കാലത്തിനോ മരണത്തിനോ മായച്ചു കളയാനാവാത്ത സ്നേഹം കൊണ്ട് അലങ്കരിച്ച് ഷാജഹാനും മുംതാസും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. കണ്ണുകൾ കൊണ്ട് ഈ മഹാവിസ്മയം ആസ്വദിച്ച ഞാനും കുടുംബവും അതിനെ തൊട്ടറിയുവാനായി പടികൾ കയറി ചെന്നു. വാക്കുകൾക്കും അതീതം ഈ കാഴ്ച. മഹാരാജ ജയ്സിംഗിന് ആഗ്രയിലെ വലിയ കൊട്ടാരം കൊടുത്തുകൊണ്ടാണ് ഈ യമുനാ നദീ തീരത്തുള്ള ഈ ഭൂമി മുംതാസിൻ്റെ സ്മാരകം പണിയാനായി ഷാജഹാൻ വാങ്ങിച്ചത്. താജിൻ്റെയും മറ്റ് കെട്ടിടങ്ങളുടെയും പണിക്കായി രാജസ്ഥാനിലെ മക്രാനയിൽ നിന്ന് തിളങ്ങുന്ന വിലയേറിയ വെള്ള മാർബിളുകളും ഫത്തേപൂർ സിക്രിയിൽ നിന്ന് റെഡ് സാൻഡ്സ്റ്റോൺ കല്ലുകളും കൊണ്ടുവന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 40-ൽ പരം വിലയേറിയ കല്ലുകൾ കൊണ്ടുവന്നാണ് താജ്മഹലിനെ അലങ്കരിച്ചത്. മലക്കായ് റഷ്യയിൽ നിന്നും, ലാപ്പസ് ലസൂളി അഫ്ഗാനിസ്ഥാനിൽ നിന്നും, റൂബി ശ്രീലങ്കയിൽ നിന്നും, ജെയ്ഡ് ചൈനയിൽ നിന്നും, കർണേലിയൻ അറേബ്യയിൽ നിന്നും വരുത്തി വെളിച്ചം തട്ടുമ്പോൾ ഇവ പ്രകാശിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മാർബിളുകൾ ചെത്തിയൊരുക്കിയിട്ടാണ് ഈ മിനുസപ്പെടുത്തിയ കല്ലുകൾ ഇവിടെ ചേർത്ത് ഒട്ടിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ജാട്ട് ആക്രമണത്തിലും 1857 ഇന്ത്യൻ സ്വതന്ത്ര സമര കലാപത്തിൽ ബ്രിട്ടീഷ് പട്ടാളവും താജ്മഹലിലെ വിലയേറിയ കല്ലുകളും സ്വർണങ്ങളും കവർന്നെടുക്കുകയുണ്ടായി. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വൈസ്രോയി ആയ കഴ്സൺ പ്രഭു താജ്മഹലിൻ്റെ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഉത്തരവിടുകയും 1908 ഇതിൻ്റെ പുനരുദ്ധാന പണികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. താജ്മഹലിനെ രാവിലെ പിങ്ക് നിറത്തിലും ഉച്ചയ്ക്ക് മിൽക്കി വൈറ്റ് നിറത്തിലും രാത്രി പൂർണ്ണ ചന്ദ്രനുള്ളപ്പോൾ സ്വർണ നിറത്തിലും മനോഹരമായി നിൽക്കുന്നത് നമുക്ക് കാണാം.
ഈ കയ്യെഴുത്തുകൾ വിശുദ്ധ ഖുറാനിൽ നിന്നുള്ള വചനങ്ങളാണ്. പേർഷ്യൻ കയ്യെഴുത്തുകാരനായ അമാനത്ത് ഖാൻ ആണ് മനോഹരമായ തുളുത് എഴുത്ത് രീതിയിൽ ഇത് ചെയ്തത്. യമുനാ നദിയുടെ നിരപ്പിൽ നിന്ന് 50 മീറ്ററോളം ഉയരത്തിൽ നിരത്തിയെടുത്താണ് ഇത് പണിതത്. ഇത് പണിയുവാനായി 12 വർഷവും സമുച്ചയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പണിതീരുന്നതിനായി 10 വർഷവും കൂടി എടുത്തു. താജ്മഹലിൻ്റെ പണിക്കുവേണ്ടി 20,000-ൽ തൊഴിലാളികളെ വടക്കേ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നു. ബുക്കാറയിൽ നിന്ന് കരുകന്മാരെയും സിറിയ, പേർഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കയ്യെഴുത്ത് കൊത്തുപണിക്കാരെയും തെക്കേ ഇന്ത്യയിൽ നിന്ന് കല്ലിൽ തുരന്ന് കൊത്തുപണി നടത്തുന്നവരെയും ബലൂചിസ്ഥാനിൽ നിന്ന് മാർബിൾ മുറിക്കുന്നവരെയും കൊണ്ടുവന്നു. ഈ വിദഗ്ധ പണിക്കാർ അടങ്ങുന്ന 37-അംഗ സംഘമാണ് താജ്മഹലിൻ്റെ മൊത്തം കൊത്തുപണി അലങ്കാര പണികൾ തീർത്തത്. ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാധന സാമഗ്രികൾ എത്തിച്ചു. 1,000-ൽ ആനകളെ സാധനങ്ങൾ പണിസ്ഥലത്തേക്ക് എത്തിക്കുന്നതിനായി ഉപയോഗിച്ചു. വെള്ളം യമുനാ നദിയിൽ നിന്ന് ടാങ്കുകളിൽ മൃഗങ്ങളെ ഉപയോഗിച്ച് എത്തിച്ചു. ഈ 4 മിനാറുകൾക്കും 40 മീറ്റർ ഉയരമുണ്ട്. താജ്മഹൽ പണിതതിനു ശേഷം ഷാജഹാൻ ഒരു കറുത്ത താജ്മഹൽ യമുനയുടെ അക്കരെ ഇപ്പോഴത്തെ താജ്മഹലിനെതിരായി പണിയുവാൻ ഉദ്ദേശിച്ചിരുന്നതായി പറയപ്പെടുന്നു. എന്നാൽ മകനായ ഔറംഗസീബ് ഷാജഹാനെ തടവിലാക്കി രാജ്യഭരണം പിടിച്ചെടുത്തതിനാൽ ഇത് നടന്നില്ലെന്ന് അക്കാലത്ത് ആഗ്ര സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരി ജീൻ ബാപ്റ്റിസ്റ്റ് ടാവിനിയർ എഴുതിയിട്ടുണ്ട്. ഷാജഹാന്റെയും മുംതാസ് മഹളിൻ്റെയും യഥാർത്ഥ ശവകുടീരം താഴത്തെ നിലയിലാണ് ഉള്ളത്. മുകളിൽ സന്ദർശകർക്ക് അതിൻ്റെ മാതൃകയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇരുവരുടെയും തലകൾ സൗദി അറേബ്യയിലെ പുണ്യനഗരമായ മെക്കയുടെ വശത്തേക്കാണ് തിരിച്ചു വച്ചിരിക്കുന്നത്. 38-ാം വയസ്സിലായിരുന്നു മുംതാസ് മഹളിൻ്റെ മരണം. ആഡംബരങ്ങൾ അധികം ഇഷ്ടപ്പെടാതെ ഷാജഹാനോടൊപ്പം ശാന്തജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ച മുംതാസിന് തൻ്റെ ഏറ്റവും വിലയേറിയ ഇംപീരിയൽ സീൽ നൽകിയാണ് അദ്ദേഹം ബഹുമാനിച്ചത്. യുദ്ധമുഖങ്ങളിൽ ഉൾപ്പെടെ ഷാജഹാനോടൊപ്പം സഞ്ചരിച്ച് പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് മുംതാസ് നൽകിയിരുന്നു. 1631-ൽ ഷാജഹാനോടൊപ്പം അവർ ഡെക്കാൻ പീഠഭൂമിയിലെ ഒരു യുദ്ധത്തിനായി പോയിരുന്നു. അവിടെ വെച്ച് തൻ്റെ 14-ാമത്തെ പ്രസവത്തിനോടനുബന്ധിച്ചാണ് മുംതാസ് മഹൾ മരണപ്പെടുന്നത്. തപ്തി നദിക്കരയിലുള്ള സൈനബാദ് എന്ന പൂന്തോട്ടത്തിൽ വെച്ച് മുംതാസിനെ താൽക്കാലികമായി കബറടക്കി. പിന്നീട് ഭൗതിക ശരീരം താജ്മഹലിലേക്ക് കൊണ്ടുവരികയായിരുന്നു. തൻ്റെ മരണത്തിന് ശേഷം തന്നെ ഓർമ്മിക്കാൻ എന്തു ചെയ്യുമെന്ന് മുംതാസിൻ്റെ ആഗ്രഹത്തിൻ്റെ മറുപടിയായിട്ടാണ് ലോകത്തിന് വിസ്മയമായി ഇന്നും നിലനിൽക്കുന്ന ഈ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി പണിതു തീർത്തത്. തൻ്റെ മകൻ ഔറംഗസീബ് ആഗ്ര കോട്ടയിൽ തീർത്ത ഈ തടവറയിലെ മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ടാണ് ഷാജഹാൻ ചക്രവർത്തി താജ്മഹലിനെ കണ്ടുകൊണ്ട് മരണം വരെ ജീവിച്ചത്. നഷ്ടത്തിൻ്റെ വിലയറിഞ്ഞവർക്ക് മാത്രമേ സ്നേഹത്തിൻ്റെ വില അറിയൂ. താജിൻ്റെ വെണ്ണക്കല്ലുകൾ നമ്മുടെ ഹൃദയങ്ങളോട് ഇന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.